നമസ്കാരം. ഷിഗെല്ല വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയകൾ കുടലുകളെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന അണുബാധയാണ് ഷിഗെല്ലോസിസ് എന്നറിയപ്പെടുന്നത്. ഷിഗെല്ല ബാധ എന്ന് പൊതുവെ പറയുമ്പോൾ പെട്ടെന്ന് പടർന്നു പിടിക്കുന്നതാണ് ഈ രോഗമെന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ ഷിഗെല്ല എന്നത് ഒരു പുതിയ ബാക്ടീരിയയല്ല. ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം വയറിളക്കമാണ്. ഗുരുതരമാകുമ്പോൾ ഇത് രക്തത്തോടു കൂടിയ വയറിളക്കമാകും. നിർജ്ജലീകരണമാണ് ഈ രോഗത്തെ മാരകമാക്കുന്നത്. നിർജ്ജലീകരണം നിയന്ത്രിക്കാൻ സാധിക്കാതെ പോയാൽ ഗുരുതരാവസ്ഥയും മരണവും ഉണ്ടാകും. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഈ രോഗം ബാധിക്കാൻ സാധ്യത കൂടുതൽ. എന്നാൽ കൃത്യമായ ചികിത്സയിലൂടെ രോഗത്തെ നിയന്ത്രിക്കാം എന്നതാണ് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം. കാസർഗോഡ് ചെറുവത്തൂരിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ശേഖരിച്ച മിക്ക കുടിവെള്ള സാമ്പിളുകളിലും ഷിഗെല്ല ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയതിനാൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. പരിശോധനയ്ക്ക് അയച്ച 30 സാമ്പിളുകളിൽ 24 എണ്ണത്തിലും ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. പഞ്ചായത്തിലെ മുഴുവൻ കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യാനാണ് തീരുമാനം. സ്കൂളുകൾ, അങ്കണവാടികൾ, കുടിവെള്ള വിതരണ പദ്ധതികൾ, ഗവൺമെൻറ് ഓഫീസുകൾ എന്നിവയിലെ കുടിവെള്ള സാമ്പിളുകൾ പരിശോധന നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. 5 സാമ്പിളുകളിൽ ഷിഗെല്ലയും 12 എണ്ണത്തിൽ ഈ കോളിയും 3 എണ്ണത്തിൽ ഷിഗെല്ല കോളിഫോം, ഈ കോളി എന്നിവയുടെ സംയുക്ത സാന്നിധ്യവുമാണ് കോഴിക്കോട് റീജിയണൽ അനലിറ്റിക്കൽ ലാബിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. 1 സാമ്പിളിൽ സാൽമണല്ല, ഷിഗെല്ല, കോളിഫോം, ഈ കോളി എന്നീ 4 ബാക്ടീരിയകളുടെ സാന്നിധ്യവും ഉണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇക്കഴിഞ്ഞ 4ാം തീയതി ചെറുവത്തൂരിലെ ഹോട്ടലുകൾ അടക്കമുള്ള ഭക്ഷ്യവിൽപ്പന ശാലകളിൽ നിന്ന് ശേഖരിച്ച ജലസാമ്പിളുകളാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. ഷവർമ കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടാകാൻ കാരണം ഷിഗെല്ല ബാക്ടീരിയയാണെന്ന് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനകൾക്ക് ആരോഗ്യവകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. ഐഡിയൽ ഫുഡ് പോയിന്റ് കടയിലേക്ക് ഉപയോഗിച്ച ജലസ്രോതസ് പരിശോധിച്ചതോടെയാണ് ഇപ്പോഴത്തെ നിർണായക കണ്ടെത്തൽ. ഇതോടൊപ്പം പരിസര പ്രദേശങ്ങളിലെയും ജലസ്രോതസ്സുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ചെറുവത്തൂരിലെ ജലസ്രോതസ്സുകൾ മലിനമാണെന്നാണ് പരിശോധനാ ഫലം വ്യക്തമാക്കുന്നത്. പരിശോധനാ ഫലത്തിൻ്റെ പശ്ചാത്തലത്തിൽ DMO ചെറുവത്തൂരിലെ വ്യാപാരികളുടെ അടിയന്തര രോഗം വിളിച്ചു. പ്രദേശത്ത് കിണറുകളടക്കമുള്ളവയിൽ സൂപ്പർ ക്ലോറിനേഷൻ നടത്താനാണ് ആരോഗ്യവകുപ്പിൻ്റെ തീരുമാനം. കൂടുതൽ ജലസാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യും. നേരത്തെ ചെറുവത്തൂരിൽ ഷവർമയിൽ നിന്ന് വിഷബാധിത ഉണ്ടായതിനു പിന്നാലെ ഭക്ഷ്യസാമ്പിളുകളിൽ നടത്തിയ പരിശോധനയിൽ ഈ കോളി, കോളിഫോം ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ഐഡിയൽ ഫുഡ് പോയിന്റിൽ നിന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ശേഖരിച്ച പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളിലാണ് ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇവിടെ നിന്നുള്ള ഷവർമ, മയണൈസ്, ഉപ്പിലിട്ടത്, മസാല പൊടികൾ എന്നിവയാണ് കോഴിക്കോട്ടെ റീജിയണൽ അനലിറ്റിക്കൽ ലാബിൽ പരിശോധനയ്ക്ക് അയച്ചത്. വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ട്. ഷിഗെല്ല ബാക്ടീരിയ കുടലിൻ്റെ സ്തരങ്ങളെ ബാധിക്കുമ്പോൾ ഷിഗെല്ല ടോക്സിൻ എന്ന വിഷവസ്തു ഉണ്ടാകുന്നു. ഷിഗെല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചാൽ സാധാരണയായി 1 മുതൽ 3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലക്ഷണങ്ങൾ പ്രകടമാവാറുണ്ട്. ഇവ വലിയ തോതിലെത്താൻ 1 ആഴ്ചയെടുക്കും. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കാണ് ഷിഗെല്ല ബാക്ടീരിയ പകരുന്നത്. ഷിഗെല്ല ബാധിച്ച ലക്ഷണങ്ങളുള്ള വ്യക്തിയിൽ നിന്നും ഷിഗെല്ല ബാധിതനായ ലക്ഷണങ്ങളില്ലാത്ത വ്യക്തിയിൽ നിന്ന്, മലിനമാക്കപ്പെട്ട ഭക്ഷണങ്ങൾ തുടങ്ങിയവയിൽ നിന്നും ഷിഗെല്ല ബാധയുണ്ടാകാം. ശീതീകരിച്ച് സൂക്ഷിക്കുന്ന ഇത്തരം ഭക്ഷ്യവസ്തുക്കളിൽ ഷിഗെല്ല ബാക്ടീരിയ കൂടുതൽ കാലം ജീവിക്കാൻ സാധ്യതയുണ്ട്. ഭക്ഷണം പാകം ചെയ്ത് പലതവണ ചൂടാക്കി കഴിക്കുന്ന രീതി ഉപേക്ഷിക്കുക. വയറിളക്കമുള്ള കുട്ടികളെ മറ്റുള്ളവരുമായി ഇടപെടാൻ അനുവദിക്കാതിരിക്കുക. വയറിളക്കമുള്ള ചെറിയ കുട്ടികളുടെ മലം ശരിയായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുക. കക്കൂസും കുളിമുറിയും അനുനശീകരണം നടത്തുക. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ഇടപഴകാതിരിക്കുക. രോഗിയുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴുകിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. തിരിച്ചറിയാൻ വൈകുന്നതാണ് ഷിഗെല്ല ഗുരുതരമാകാൻ ഇടയാക്കുന്നത്. അതിനാൽ തന്നെ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും രോഗം ഗുരുതരമായിട്ടുണ്ടാകും. നിർജ്ജലീകരണം സംഭവിക്കുമ്പോൾ ശരീരത്തിനാവശ്യമായ ജലാംശവും ലവണങ്ങളും വേണ്ടത്ര ലഭിക്കാതാവുന്നു. ഇതോടെ രോഗിക്ക് തളർച്ച ബാധിക്കുന്നു. ഇതോടൊപ്പം രക്തസമ്മർദ്ദം താഴ്ന്നു പോകുകയും ഇത് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ഗ്ലോബൽ ന്യൂസ് TV, മലയാളം.